എൻകെ അബ്ദുൽ അസീസ് ഞാൻ നേരത്തെ ശ്രീ മൈനാജിയോട് ചോദിച്ച ചോദ്യം തന്നെയാണ് ചില ആളുകൾ ലീഗിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായി 1980കളിൽ സമസ്തയിൽ നിന്ന് ഭിന്നിച്ചുപോയ ആ കാലഘട്ടത്തിന് തുല്യമായി വ്യാജ പ്രചരണം നടത്തുന്നു എന്നാണ് സമസ്തയിലെ പിളർപ്പിന് തുല്യമായ ഒരു വ്യാജ പ്രചരണം ഇപ്പോൾ നടക്കുന്നുണ്ട് എന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ മൈനാജി സംശയിക്കുന്നതിന്റെ കാരണം എന്ത് അത് ശ്രീ എം സി മൈൻഹാജിയെ കുറിച്ചുകൂടി ഈ സമയത്ത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം 1989 സമസ്തയുടെ നിർഭാഗ്യകരമായ പിളർപ്പിന് അടിസ്ഥാന കാരണം മുസ്ലിം ലീഗിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് എം സി മൈൻഹാജി ചെയ്തിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് നമുക്ക് മൈൻഹാജി അന്നത്തെ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എടുത്തു നോക്കിയാൽ അരീക്കാട് ജുമാഅത്ത് പള്ളി കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു എം സി മൈൻഹാജി അരീക്കാട് പള്ളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എ പി ഇ കെ വിഭാഗീയതയുടെ തുടക്കം അക്കാലം മുതലുണ്ടായത് എം സി മൈൻഹാജി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമാണ് ആ കാര്യത്തിന്റെ തുടക്കം എന്നിരിക്കെ അത് ഒരു സമസ്തയുടെ ദൗർഭാഗ്യകരമായ പിളർപ്പിലേക്ക് എത്തിച്ചതിന് ഏറ്റവും നിർണായകമായ പങ്ക് മുസ്ലിം ലീഗിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വഹിച്ചത് ശ്രീ എം സി മൈൻഹാജിയാണ് തുടർന്ന് ഇപ്പൊ അദ്ദേഹം പറയുന്നു സമാനമായ ഒരു സാഹചര്യം ഉണ്ടാവാൻ പോകുന്നു എന്ന് ഒരു സംശയവും അക്കാര്യത്തിലില്ല അദ്ദേഹം അന്ന് മുസ്ലിം ലീഗിന്റെ അത്ര ഉത്തരവാദപ്പെട്ട ഭാരവാഹിത്വം ഇല്ലായിരുന്ന ആളാണ് ഇപ്പോൾ അദ്ദേഹം സംസ്ഥാന ഉപാധ്യക്ഷനാണ് ആ സംസ്ഥാന ഉപാധ്യക്ഷന് മുസ്ലിം ലീഗ് വിരുദ്ധമായി നിലപാടെടുക്കുന്ന ആളുകൾ സമസ്തയിൽ ഉണ്ടെങ്കിൽ അതങ്ങ് പിളർന്നു പോയിക്കൊള്ളട്ടെ എന്ന നിലപാട് ഉണ്ടാകുന്നതിന് ഒരു സംശയവും എനിക്ക് അക്കാര്യത്തിലില്ല പിന്നെ ഇപ്പോ എ സജീവൻ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചല്ലോ ഇപ്പൊ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ആയിട്ടുള്ള ബന്ധമാണ് പിന്നെ മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതക്ക് കാരണമെന്ന് അങ്ങനെ ഒരു അഭിപ്രായ ഭിന്നത ഏറ്റവും അവസാനമായി രൂപപ്പെട്ടു വന്നതായി നമുക്ക് മനസ്സിലാക്കാം പക്ഷേ നികേഷ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 2018 സെപ്റ്റംബറിൽ കോഴിക്കോട്ട് നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സമസ്തയുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ചത് ആദരണീയനായ സമസ്തയുടെ അമരക്കാരൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് പാർലമെന്റിൽ മുത്തലാഖ് ബില്ല് വരുന്നുണ്ട് ആ മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ നിലപാടെടുത്തില്ലെങ്കിൽ സമസ്ത സമസ്തയുടേതായ നിലപാടെടുക്കും എന്ന് സൂചിപ്പിക്കാൻ അന്ന് തന്റെ ഇടം കാണിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതനാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിനു മുമ്പ് തന്നെ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ പുതിയ ലീഗ് നേതൃത്വം പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന അഭിപ്രായം സമസ്തയുടെ ഉന്നതരായ നേതാക്കളിലുണ്ട് ആ അഭിപ്രായ ഭിന്നത ഇപ്പോ കാലാകാലങ്ങളിലായി മറനീക്കി പുറത്തു വരികയും ഏറ്റവും അവസാനമായി പുതിയ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ ഏറ്റവും അവസാനമായി എങ്കിൽ അവരങ്ങ് പോയിക്കൊള്ളട്ടെ എന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ എം സി മൈൻഹാജിയുടെ അവസാനത്തെ നിലപാട് ഏറ്റവും ദൗർഭാഗ്യകരമാണ് വീണ്ടും സമസ്തയിൽ ഒരു പിളർപ്പുണ്ടാവുകയാണെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്ന മൈൻഹാജി വിഭാഗത്തിന്റെ മുസ്ലിം ലീഗിൽ ഒരു വിഭാഗം താല്പര്യക്കാരുടെ ഒരു താല്പര്യമാണ് ഇവിടെ പുറത്തു വരുന്നത് അബ്ദുൽ അസീസ് രാഷ്ട്രീയ നമ്മൾ ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്ന ആവശ്യത്തെ തുടർന്നാണ് കാന്തപുരത്തെയും അനുഭാവികളെയും സമസ്തയിൽ നിന്ന് പുറത്താക്കിയത് എന്നാണ് എസ് ഒ എസിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൾ മജീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ ഇടപെടലല്ല യഥാർത്ഥത്തിൽ രാഷ്ട്രീയ താല്പര്യം കാന്തപുരം ഉസ്താദിന്റെ രാഷ്ട്രീയ താല്പര്യമായിരുന്നു കാരണമെന്നാണ് അബ്ദുൽ ഹമീദ് ഫൈസി പറയുന്നത് അത് തെറ്റാണ് നികേഷ് അത് തെറ്റാണ് ആ വിശദീകരണം തെറ്റാണ് അദ്ദേഹത്തിന് എവിടത്താണ് ആ കഥ കിട്ടിയത് ആ ചരിത്രം കിട്ടിയത് എന്ന് എനിക്കറിയില്ല മുസ്ലിം ലീഗിന് വിരുദ്ധമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രൂപീകരിക്കണം എന്ന് എസ് വൈ എസ് പറഞ്ഞിട്ടേയില്ല അക്കാലത്തും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ സമസ്തയെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാനുള്ള കാലാകാലങ്ങളിൽ നടത്തിയിട്ടുള്ള ശ്രമങ്ങളോട് പലതരത്തിലുള്ള വിരോധവുമുള്ള ആളുകളുണ്ടായിരുന്നു ബഹുമാന്യനായ ആദരണീയനായ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പോലും ഇ കെ വിഭാഗം സമസ്ത എന്നാണല്ലോ ഇപ്പൊ സമസ്തയെ കുറിച്ച് പിന്നെ അറിയപ്പെടുന്നത് ആ ഇ കെ അബൂബക്കർ മുസ്ലിയാർ പോലും മുസ്ലിം ലീഗ് വിരുദ്ധ നിലപാടെടുത്തിട്ടുണ്ടായിരുന്നയാളാണ് സജീവ കോൺഗ്രസ് പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നയാളാണ് ചെറുപ്പകാലത്തിൽ എന്നാണ് ഞാൻ ചരിത്രം വായിച്ചിട്ടുള്ളത് ആ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ പിന്തുണയോടുകൂടി പോലും ചില രാഷ്ട്രീയ നീക്കങ്ങൾ ലീഗ് വിരുദ്ധമായി പഴയ കാലത്ത് നടന്നിട്ടുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം മറ്റൊരു ചരിത്ര സുന്നിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചരിത്രം ഞാൻ പറയാം 1980 തുടക്കത്തിൽ എം ഡി പി എന്ന് പറയുന്ന മുസ്ലിം ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന മൂസ മുസ്ലിയാറെ അധ്യക്ഷനാക്കിക്കൊണ്ടും എം ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടി പ്രഖ്യാപിച്ചു സുന്നികളിലെ ഒരു വിഭാഗം സംസ്ഥയിലെ ഒരു വിഭാഗം മൂസ മുസ്ലിയാർ ലീഗിന്റെ സജീവ പ്രവർത്തകനായിരുന്നു നാട്ടിക മൂസ മുസ്ലിയാർ ലീഗിന്റെ സജീവ പ്രവർത്തകനായിരുന്നതുകൊണ്ട് അദ്ദേഹം എങ്കിൽ ഞാൻ ആ പാർട്ടി പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയുകയും
പിറ്റേ ദിവസം സി എച്ച് മുഹമ്മദ് കോയാ സാഹിബ് ചന്ദ്രികാ പത്രത്തിൽ മുട്ടയിൽ ചത്ത കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സമത്തയിലെ ഈ സുന്നി രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ച ആളുകൾക്കെതിരായി ലേഖനം എഴുതുകയും ചെയ്തത് ചരിത്രമാണ്. ഇതൊക്കെ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ ഒരു സുന്നി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണം എന്ന ആവശ്യം അക്കാലത്ത് ഉയർന്നു വന്നിട്ടേയില്ല. അപ്പറഞ്ഞ വാദം തെറ്റാണ്. എന്തുകൊണ്ടാണ് ഹമീദ് ഫൈസിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് എന്ന് എനിക്കറിയില്ല. അത് ചരിത്ര വിരുദ്ധമാണ് അദ്ദേഹം പറഞ്ഞത്. ഷീ എൻ കെ അബ്ദുൾ അസീസ്, ഇപ്പോ വിശദീകരണം തൃപ്തികരമാണോ താങ്കൾക്ക്? ഒരിക്കലും അല്ല. എന്തുകൊണ്ടല്ല? അദ്ദേഹം തന്നെ പറഞ്ഞു, ഉമർ ഫൈസി മുഖത്തിന്റെ നിലപാടിനോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ട് എന്ന് ഒരവസരത്തിൽ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു. എന്നിട്ട് അദ്ദേഹം അതിനെ വിശദീകരിച്ചപ്പോ സമസ്തയിലേക്കകത്ത് ഇതുപോലെ ചില അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നും ആ ഒരു അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടു വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എം സി മായിൻ ഹാജിയുടെ പുതിയ വോയിസ് ക്ലിപ്പുകൾ പ്രാധാന്യമുള്ളതായി മാറുന്നത് എന്നും എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് മുൻകൈയെടുത്തുകൊണ്ട് സമസ്തയുടെ രാഷ്ട്രീയം ലീഗിന് അനുകൂലമാക്കി മാറ്റാൻ ശ്രമിക്കുകയും അങ്ങനെ അനുകൂലമായി മാറാത്ത സാഹചര്യം വരുമ്പോ അതിനെതിരായി നിലപാടെടുക്കുന്ന ആളുകൾക്കെതിരായി ശക്തമായ വിയോജിപ്പുകളും അവർക്കെതിരായ നീക്കങ്ങളും ലീഗ് മുൻകൈയെടുത്തുകൊണ്ട് നടത്തുകയും ചെയ്യുന്നു എന്നാണ് അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ വാദത്തെയും നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്ദുസമദ് പൂക്കോട്ടൂര് സുന്നി വേദികളിൽ മാത്രമല്ല മുസ്ലിം ലീഗ് പൊതുയോഗത്തിലെയും പ്രധാന പ്രാസംഗികനാണ് എന്ന് നമ്മൾ അറിയണം. അതെ, ഈ പൂക്കോട്ടൂരിന്റെ നിലപാട് ലീഗിന്റേതാണോ സമസ്തയുടേതാണോ എന്ന് വ്യക്തമാവാത്ത വിധം രണ്ടിടങ്ങളിലും ഒരുപോലെ പ്രഭാഷണം നടത്തുന്ന പ്രഭാഷകനും പ്രചാരകനുമാണ് പൊളിറ്റിക്കലായി മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം കൂടിയാണ്. സമസ്തയ്ക്ക് അങ്ങനെ കെട്ടുറപ്പുള്ള നേതൃത്വം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ നേതൃത്വത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമം ലീഗിന്റെ ഭാഗത്തുണ്ടാവുന്നുണ്ട് എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായ പ്രകടനം മാത്രമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. സമസ്ത ഭദ്രമായി നിൽക്കേണ്ടതുണ്ട്, ഭദ്രമായി നിൽക്കണം എന്ന് മാത്രമല്ല നേരത്തെ വഴിപിരിഞ്ഞുപോയ എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന സമസ്ത വിഭാഗവും രണ്ടുപേരും യോജിച്ചു നിൽക്കണം എന്നതുകൂടിയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ തരത്തിലാണ് അഭിപ്രായ ഭിന്നതകൾ നേരത്തെ ഉണ്ടായിരുന്നത്. ആശയപരമായ തലത്തിലായിരുന്നില്ല ചില വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൈൻ ഹാജിയുടെ അരീക്കാട് പള്ളിയുമായി ബന്ധപ്പെട്ട മൈൻ ഹാജി ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നം, ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ ഭിന്നിച്ചു പോയത്. ആ ഭിന്നിപ്പ് പോലും ഇനിയും യോജിപ്പിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അതിനിടയിലും ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെടുത്തിയെടുക്കുവാനും രാഷ്ട്രീയമായി രണ്ട് തട്ടുകളിലാക്കി സമസ്ത മുശാവറ അംഗങ്ങളെ പോലും മാറ്റി നിർത്താനുമുള്ള ശ്രമം. അബ്ദുൾ അസീസ്, യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം എന്താണ്? ഈ സമസ്തയെ മുസ്ലിം ലീഗുമായി കുറച്ചെങ്കിലും അകറ്റുക, എന്നിട്ട് അതിൽ നിന്ന് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ള 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ എവിടെ പറഞ്ഞു എന്നൊന്നും ചോദിക്കരുത്. പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, പണ്ടൊക്കെ മുസ്ലിം ലീഗ് കൈവച്ച് കാണിച്ചു കൊടുക്കുന്നിടത്ത് വോട്ട് ചെയ്യാൻ മുസ്ലിങ്ങൾ തയ്യാറാകുമായിരുന്നു, ഇപ്പോൾ അങ്ങനെ അല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന്. അതിൽ നിന്ന് കുറേയധികം വെള്ളം ഇപ്പോൾ ഒഴുകിപ്പോയി. ഇപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുന്നിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ 2020 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വിലയിരുത്തുമ്പോൾ ചില മാറ്റങ്ങൾ ന്യൂനപക്ഷ വോട്ടുകളിൽ എന്തായാലും ഉണ്ട്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ കേരള യാത്രയിലെ സമസ്തയുടെ നേതാക്കളെ വിളിക്കുക, സമസ്തയ്ക്ക് ഇഷ്ടപ്പെടാത്ത ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിവാക്കുക, ഇങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള നീക്കം, അതിന്റെ അടിസ്ഥാനത്തിൽ സമസ്തയിലെ ഒരു വിഭാഗം മറുവിഭാഗത്തിനെതിരെ സൈബർ ആക്രമണം, ആ ഘട്ടത്തിലാണോ നമ്മളിപ്പോ നിൽക്കുന്നത്? ഷീ അബ്ദുൾ അസീസ്, ആ സമസ്തയ്ക്ക് ഇഷ്ടപ്പെടാത്ത ജമാഅത്തെ ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടിയെ ഒഴിവാക്കുക എന്ന നിരീക്ഷണത്തോട് ഞാൻ യോജിക്കുന്നില്ല. സമസ്തയ്ക്ക് ഇഷ്ടപ്പെടാത്ത വെൽഫെയർ പാർട്ടിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒഴിവാക്കിയത് ആശയപരമായ തലത്തിൽ അവരുമായുള്ള അഭിപ്രായ ഭിന്നതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പിന്നെ മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗ് പറയുന്നിടത്ത് വോട്ട് കൂത്തുന്ന സമൂഹമായി സമുദായം മുസ്ലിം സമുദായം ഇപ്പൊ നിലവിലില്ല, അത് മാറിപ്പോയിരിക്കുന്നു, അവർ തിരിച്ചറിവുള്ളവരായി മാറിയിട്ടുണ്ട് എന്ന കുഞ്ഞാലിക്കുട്ടിയുടെ നിരീക്ഷണവും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിരീക്ഷണവും അങ്ങനെയുണ്ടെങ്കിൽ അത് 100% സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നേരത്തെ മുസ്ലിം സമുദായത്തെ ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് ഒരു അൽഫാത്തിഹ വിളിച്ചുകൊണ്ട് അവരെ സമുദായം പറയുന്നിടത്ത് വോട്ട് കുത്തിക്കുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. ഇപ്പൊ സമുദായം മാറി, അവർ വിദ്യാസമ്പന്നരാണ്, അവർ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന അതേ നിലപാടാണ് ഇപ്പോഴും മുസ്ലിം സമുദായത്തോട്. മുസ്ലിം സമുദായത്തെ ഇപ്പൊ ലീഗിൽ നിന്നും അകറ്റണമെന്നോ ന്യൂനപക്ഷങ്ങളെ സുന്നി വിഭാഗങ്ങളെ ലീഗിൽ നിന്നും അകറ്റണമെന്നോ നേരത്തെ അങ്ങനെ അടുപ്പിക്കണമെന്നോ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. നേരത്തെ
ഏത് വിഭാഗത്തിന്റെയും വോട്ട് വാങ്ങേണ്ടതുണ്ട് ആ വിഭാഗവുമായി യോജിച്ച് നിൽക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് പക്ഷേ ലീഗ് അധികാരത്തിൽ വന്നാൽ അങ്ങനെയല്ല ഉണ്ടാവാറുള്ളത് ലീഗ് അധികാരത്തിൽ വന്നാൽ എപി വിഭാഗം സുന്നികൾക്ക് വഖഫ് ബോർഡ് ആവട്ടെ വാജ് കമ്മിറ്റി ആവട്ടെ അത്തരം മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വലിയ വിഭാഗം എന്ന പരിഗണന ഒരിക്കലും ലീഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോ മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിൽ സമസ്ത മുഷാവറ അംഗത്തെ തന്നെ ഉൾപ്പെടുത്തി ഇത് അതുപോലെ തന്നെ ഹജ്ജ് കമ്മിറ്റിയിൽ വഖഫ് ബോർഡിൽ ഇങ്ങനെ എല്ലാ വിഭാഗത്തെയും പരിഗണിച്ചുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളോട് ഒരു തരത്തിലുള്ള പിന്നെ അസഹിഷ്ണുതയും പ്രകടിപ്പിക്കാതെ എല്ലാ വിഭാഗത്തെയും അവർ ലീഗുമായി അഫിലിയേറ്റ് ചെയ്തപ്പെട്ടവരാണ് എന്ന നിലയിൽ അവരെ ഞങ്ങൾ മാറ്റി നിർത്തുന്നു എന്ന ഒരു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടില്ല അത് ഒരു വിഭാഗത്തോടും എടുത്തിട്ടില്ല.